ഞങ്ങളെ കല്യാണമാണ്. ഒരു തരി പൊന്ന് പോലും അതിന് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു വിഷമം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് പോകുമ്പോൾ ഒരു തരി പൊന്ന് ഈ കഴുത്ത വേണം. അത് ഏതൊരു പെണ്ണിന്റെ ആഗ്രഹമാണ്. അപ്പൊ ചേച്ചിക്ക് അത് ഇത് ഉണ്ടാക്കാനുള്ള നിവൃത്തിയില്ല. അപ്പൊ ഇവിടെ ഉള്ള നാട്ടുകാരെ കൊണ്ട് അവർ കൂടിയ കൂടത്തുമില്ല. പാവങ്ങളാണ് എല്ലാവരും. ചേച്ചിയെ സന്തോഷപൂർവ്വം നമുക്ക് വിവാഹം കഴിച്ചയക്കേണ്ടത് നമ്മുടെയും കൂടെ ബാധ്യതയാണ്. ഇതാ എന്റെ സഹോദരി. ഞങ്ങൾ ഇരട്ടയാണ്, സുഖമില്ലാത്ത അവസ്ഥയില്ല. സഹോദരിക്ക് വേണ്ടിയിട്ടാണ് ഇത്ര നാൾ നമ്മള് വിവാഹമൊക്കെ വേണ്ടെന്ന് വെച്ച്. ഇനി കരയണ്ട, കൊരാപത്തും വരാതെ നീ മറ്റേ മോളെയും കൂടെ നോക്കി നീ സന്തോഷമായിട്ട് നീ ജീവിക്കണം മോളെ. നിനക്കൊരാപത്തും വരത്തില്ല. നീ ഇത്രയും നാളൊന്ന് ദുഃഖപ്പെട്ടില്ലയോ? നിനക്ക് ഇനി ഒരു ദുഃഖങ്ങളും വരത്തില്ല. ഭഗവാൻ പടച്ചവൻ വിചാരിക്കട്ടെ, ഭഗവാനെ എല്ലാ ദൈവങ്ങളും നിനക്ക് വേണ്ടി കാണട്ടെ. പിത്തി അങ്ങ് വടക്കോട്ട് വടക്കോട്ട് പോവുക. ഇതിന്റെ വെള്ളലിൽ കൂടെ ഇപ്പം ചേരയൊക്കെ കയറി വരും. വീടെല്ലാം പോയിരിക്കും. ഇവര് എങ്ങനെ ഇതിനകത്ത് കിടക്കുന്നതെന്ന് തന്നെ ഞങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇത്ര വിഷമമുണ്ടെങ്കിൽ ഞങ്ങളെ ചിരിച്ചു കാണിക്കുക എന്നാണ് അവർ. അപ്പം ഇപ്പം തന്നെ ഒന്നുമില്ലല്ലോ അവർക്ക്. ഞങ്ങൾ തന്നെ ചിന്തിച്ചിരിക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. നമസ്കാരം. ഒരു സന്തോഷം നിറഞ്ഞ വാർത്ത എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് സന്തോഷം നിറഞ്ഞത് തന്നെയാണ്, എങ്കിലും ഇത്തിരി സങ്കടമുണ്ട് കേട്ടോ. സ്വന്തം അനിയത്തിക്ക് വേണ്ടിയിട്ട് ചേച്ചിക്ക് ഇപ്പം 38 വയസ്സായി. സ്വന്തം അനിയത്തെ സംരക്ഷിക്കേണ്ടി വന്നതിനാൽ ഇതുവരെ വിവാഹം പോലും വേണ്ടെന്ന് വെച്ച ഒരു ചേച്ചിയാണത്. ചേച്ചിയുടെ പേര് സുധാ എന്നാണ്. അനിയത്തിക്ക് ചെറിയ വയ്യാഴികയുണ്ട്. ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് വിവാഹം. അതുപോലും വേണ്ടെന്ന് വെച്ചയാണ്. എങ്കിലിപ്പോൾ ഇതൊരു ഒരു ഒരു മംഗളകരമായ കാര്യം നടക്കാൻ പോവുക. ചേച്ചിയുടെ അവസ്ഥയൊക്കെ അറിഞ്ഞ് ഒരാൾ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറായിട്ട് വന്നു. അച്ഛനും അമ്മയൊക്കെ കുഞ്ഞിലേ മരിച്ചുപോയി. അനിയത്തിയൊക്കെ നോക്കിയത് ഈ ചേച്ചിയാണ്. അപ്പം എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ചേച്ചിയുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത്. സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് ചേച്ചി കടന്നു പോകുന്നത് തന്നെയല്ലേ. വിവാഹം നാളെ വിവാഹം കഴിക്കേണ്ട ആളാണ്. ഇത് വരവ് മാലയാണ്. സ്വർണം പോലും വാങ്ങിയിട്ടില്ല ഇല്ലേ. സ്വന്തം വിവാഹത്തിനായി മറ്റുള്ളവരോട് കേഴുകയാണ് ഈ ചേച്ചി. നമുക്ക് സുധചേച്ചിയുടെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. അമ്മ സന്തോഷമായോ? കല്യാണമോ? സന്തോഷമായിട്ട് നടക്കട്ടെ ദൈവമേ. ഒരുപാട് അനുഭവിച്ചില്ലേ? ഒരുപാട് ദുഃഖങ്ങൾ ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ചു. അവർ കണ്ണുനീര് കുറേ കുടിച്ചു. ഭഗവാനെ നടക്കട്ടെ. ഞങ്ങൾക്കെല്ലാം സന്തോഷമാണ്. ഈ ചേച്ചി ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇതൊന്നും ആരോടും പറയാൻ പോലും ആരോടും പറയത്തില്ല. നാളെ വിവാഹം നടക്കുന്ന പെൺകുട്ടിയാണ്. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ അറിയാം, കഴുത്ത് മൊത്തം സ്വർണ്ണമായിട്ട് നിൽക്കുന്നേ. അതുകൊണ്ട് ഞാൻ ചോദിച്ചേച്ചി മാല ഒരു തരി പൊന്നു മേടിച്ചോ ചോദിച്ചപ്പം ഒരു മാല പോലും ഇല്ല. നാളെ വിവാഹം കഴിക്കേണ്ട പെൺകുട്ടിയാണ്. പക്ഷേ അത് ഒരുപാട് ദുഃഖപ്പെട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഇങ്ങനെ സ്വർണ്ണങ്ങൾ വാങ്ങിക്കുന്നേ. നമ്മളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വിഷമകരമായ അവസ്ഥയിലും ഈ ചേച്ചി പുഞ്ചിരിച്ചാണ് നിൽക്കുന്നത്. നമ്മൾ ആ വീട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോഴേ ആ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വിണ്ട് കീറി ഏത് സമയവും നിലം പൊത്താറായ ഒരു അവസ്ഥയാണ്. എന്നിട്ട് പോലും ആരോടും പരാതിയോ പരിഭവമോ ഒന്നും ഈ ചേച്ചി പറയില്ല. ഇപ്പം തന്നെ ചിരിയാണ്. ചിരിക്കണം, നാളെ വിവാഹമാണ്, സന്തോഷമുണ്ടെങ്കിലും ഒരുപാട് വിഷമമുണ്ട്. സന്തോഷമുണ്ടെങ്കിൽ ഉള്ളിൽ വിഷമമുണ്ട്. സഹോദരി എങ്ങനെയാവും? പിന്നെ നമ്മുടെ വിവാഹത്തിന് ഉള്ള കാര്യങ്ങൾ എന്തായിരിക്കും എന്നൊക്കെയുള്ളത്. പിന്നെ ദൈവം എല്ലാം ചെയ്യുമെന്നുള്ള നല്ല വിശ്വാസമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരും ഉണ്ട് സമൂഹത്തിൽ കേട്ടോ. സ്വന്തം അനുജത്തിക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം പോലും മാറ്റി വെച്ചൊരു സഹോദരിയാണിത്. ഇപ്പം ദൈവമായിട്ടൊരു ഒരു വിവാഹത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതാ എൻ്റെ സഹോദരി. ഞങ്ങൾ ഇരട്ടയാണ്, സുഖമില്ലാത്ത അവസ്ഥയില്ല. സഹോദരിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ നമ്മൾ വിവാഹമൊക്കെ വേണ്ടെന്ന് വെച്ച് ഇരുന്നത്. ഇപ്പം എല്ലാം കൂടെ നോക്കാന്നുള്ളൊരു മനസ്സുള്ള ആളായതുകൊണ്ട് നമ്മളത് സംബന്ധിച്ചത്. ഇതിപ്പോ കല്യാണത്തിന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ബന്ധുക്കളും അയലും എല്ലാവരും ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ അകത്തുണ്ട്. ഇതാണ് വീട്. ഭിത്തി അങ്ങ് വടക്കോട്ട് വടക്കോട്ട് പോവുക. ഇതിന്റെ വെള്ളലിൽ കൂടെ ഇപ്പം ചേരയൊക്കെ കയറി വരും. പൂച്ചേറിയവരെല്ലാം കയറി. ഈ ഭിത്തി മുമ്പോട്ട് ഇത് പുറകോട്ട് പോവാ. ഇത് ഈ ഭിത്തിയുടെ ബലത്തിൽ ഇത് നിൽക്കുന്നത്. ഇഴജന്തുക്കളൊക്കെ ഇതിലേ കൂടെ കയറി വരും. മഴവെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ഈ തറയൊന്നും ഇങ്ങനെയല്ല കിടക്കുന്നത്. ഞങ്ങളെ കല്യാണമാണ്. ഒരു തരി പൊന്ന് പോലും അതിന് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ പേര് സുധാ. കൊല്ലം ജില്ലയിൽ പടിഞ്ഞാറക്കല്ലയുടെ അയത്തോട്ടുവല് താമസിക്കുന്നു. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും മരിച്ചുപോയി. കൊച്ചുനാളിലെ മരിച്ചുപോയി. ഒരുപാട് കഷ്ടപ്പാടിൽ വളർന്ന് അനിയത്തിയാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. അനിയത്തിക്ക് സുഖമില്ലാത്ത അവസ്ഥയാണ്. സഹോദരിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല. അപ്പോൾ അന്ന് നേരത്തെ തൊഴിലുറപ്പിനും പിന്നെ ഒരു കടകളിലൊക്കെ നിൽക്കുമായിരുന്നു ഇതുവരെ. ഇവിടെ ഒരു കത്തോലിക്ക പള്ളിയിൽ ഒരു ചെറിയ ജോലി തന്നിട്ടുണ്ട്. സ്ലീപ്പർ ജോലി തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ആലോചനകളൊക്കെ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ സാഹചര്യം ആരും ഇല്ലാത്ത അവസ്ഥയും പിന്നെ അനിയത്തി ഒരു ബാധ്യതയാവുമോ എന്നുള്ള അവസ്ഥയിൽ ആരും സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. ആ വിവാഹം കഴിക്കാൻ ആൾ വന്ന്, പക്ഷെ അനിയത്തിയും കൂടെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ച്. ഒരാളൊരു ബാധ്യത ആവുമല്ലോ എന്ന് പറഞ്ഞ് ചിലരൊക്കെ പറഞ്ഞ് നമുക്ക് അനാഥല്ല ഇത് നിർത്താം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല എനിക്ക്. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയത് കൊണ്ട് അവിടെ നിന്നൊക്കെ ഒരുപാട്
ബന്ധങ്ങൾ വന്നായിരുന്നു. അപ്പൊ അന്യത്തയുടെ ഒരു കാര്യം കൊണ്ട് എന്താണെന്ന് വെച്ചു. പിന്നെ എല്ലാവർക്കും സ്ത്രീധനങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ നോട്ട, നമ്മുടെ കൊടുക്കാനായിട്ടൊന്നും ഇല്ല. നമ്മൾ ജോലി ചെയ്യുന്നത് വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ നാട്ടിലൊക്കെ വരുന്ന കാര്യങ്ങൾ ചെയ്യണം, പിന്നെ വീട്ടിൽ തന്നെ ചെലവുകൾ, കറണ്ട് കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏതൊരു പെണ്ണിന്റെ സ്വപ്നമാണ് ഒരു വിവാഹം എന്നുള്ളത്. അപ്പൊ എനിക്ക് അതിലുള്ള സാമ്പത്തിക സ്ഥിതി എന്നെ സഹായിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ സ്വപ്നം മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ കിടക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് എല്ലാത്തിനും ഓടി നടക്കുന്നത് കണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടാൻ വല്ല ആൾ അപ്പം മറ്റേ ആളിനെ കൂടെ സംരക്ഷിക്കാൻ ഒരു മനസ്സ് കാണിച്ച്, എന്നിട്ട് നമ്മൾ പുറകോട്ട് നിന്ന് ഇന്ന് പറയുന്നെങ്കിലും നാളെ അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെ ഓർത്തിട്ട് വേണ്ടെന്നൊക്കെ വെച്ചിരുന്നു. എന്നാലും വീണ്ടും ഇവിടെ ആലോചിച്ചതിന് ശേഷം കുറച്ച് നാൾ വീണ്ടും ഇവിടെ നീണ്ടുപോയി. അപ്പം നമ്മൾക്ക് അന്നേരം ആ സമയത്ത് ആരും ഇല്ല. ഇപ്പം എൻ്റെ ഒരു കല്യാണം അല്ലെങ്കിൽ കഴിക്കണം ഡേറ്റ് എടുക്കണമെന്ന് അങ്ങനെ വിചാരിച്ചപ്പം എല്ലാവരും അറിയിച്ചിട്ടൊന്നും ആരും വന്നില്ല. അപ്പം ജാബിൻ്റെ തന്നെ ഒരു കത്തടിച്ച് അപ്പം ഇദ്ദേഹത്തിനോട് പൂർണ്ണമായിട്ട് കാര്യങ്ങളല്ല അദ്ദേഹം നമ്മളൊക്കെ മനസ്സിലാക്കിയത്. സമൂഹത്തോട് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പിന്നെ നല്ല മനസ്സുണ്ടെങ്കിൽ സഹായിക്കണം, അത്രേ പറയാനുള്ള. എൻ്റെ നിവൃത്തിയത് കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത്. നാളെ കല്യാണം നടക്കേണ്ട വീടാണ്, ഒരു തരി പൊന്നു പോലും ആ കുഞ്ഞുങ്ങൾക്കില്ല. അതിൻ്റെതായ ദുഃഖങ്ങളുണ്ട്. രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളാണ് ഉള്ളത്. പിന്നെ ഇരട്ടയിൽ ഒരു അനിയത്തി ചേട്ടത്തിയാണ് കഴിയാത്ത, അതിനെ നോക്കണം. അതുകൊണ്ടാണ് അതിന് വിവാഹം പലരും പല രീതിയിലും പല ആൾക്കാരും പല ബന്ധത്തിൽ നിന്നും വന്നിട്ട് പോലും അത് കൈകൊടുക്കാതെ നിന്നെയായിരുന്നു. അപ്പം ഇതെല്ലാം പെട്ടെന്നാണ് ഈ കാര്യങ്ങൾ, ഇപ്പം ഈ ഒരാഴ്ച കൊണ്ടാണ് ഇപ്പം പെട്ടെന്നാണ് ഇവരെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളായത്. സഹായിക്കാനൊന്നും ആരുമില്ല, കാര്യം എല്ലാവർക്കും ഓരോ ബുദ്ധിമുട്ടുകളൊക്കെയാണ്, പാവങ്ങളാണ്. പിന്നെ അതിൻ്റെ അനിയത്തിയെ തന്നെ പണ്ടാരത്തെ ആശുപത്രിയിൽ കിടന്ന് അതിന് തന്നെ ഒരു പൈസ, ഒരുപാട് പൈസ എങ്ങനെ കൊച്ചുങ്ങളായിരുന്നു കിടന്നെ. അവരിവിടം വരെ എത്തി എങ്ങനെയാന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ വയ്യ. ഇപ്പം പിന്നെ വലിയ ഒരു സന്തോഷമാണ്, നാളെ കല്യാണം കഴിക്കേണ്ട കൊച്ചാണ്, ഒരു മാല പോലും ഇല്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് അത് നിൽക്കുന്നത്. വീടെല്ലാം പോയിരിക്കും. ഇവരെങ്ങനെ ഇതിനകത്ത് കിടക്കുന്നതെന്ന് തന്നെ ഞങ്ങൾ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇതെങ്ങനെ ഇവിടെ കഴിയുന്നു, ചേര ആരും, ഞാനിവിടെ വന്ന ദിവസം തന്നെ ഇവിടെ ചേര കയറിക്കിടന്നു. അപ്പം തന്നെ നമുക്കതൊരു ഭയപ്പാട്. നമ്മൾ ചേര കാണുമ്പോൾ നമ്മൾ ഓടുമല്ലോ. ഇവരെങ്ങനെ കിടക്കുന്നു, അപ്പം തന്നെ അവരൊക്കെ കിടക്കുന്ന ആ കിടമുറിയിൽ തന്നെ അരിമാരിയുടെ രണ്ട് ചേര കയറിയായിരുന്നു. ആരെയോ വിളിച്ചൊക്കെയാണ് അതിനെ ഇറക്കിക്കിടന്നു. അങ്ങനെ ആരും അവരങ്ങ് സഹിച്ച് കിടക്കും. പിന്നെ മഴ പെയ്താലാണെങ്കിൽ അവർക്ക് കറണ്ട് സ്വിച്ചിൽ അടിക്കുമ്പോൾ അപ്പോൾ ഇറത്തടിക്കും. ഇറത്തടിക്കുമ്പോൾ അതുമല്ല അവർ സഹിച്ചു. അവർ ഇപ്പോഴാർക്കാണ് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ അറിയുന്നത്. പിന്നെ നമ്മൾ തന്നെ വിചാരിക്കും ഇവിടെ അങ്ങനെ കിടന്നു ഇവർ ഉറങ്ങുന്ന, ഇടിയൊക്കെ പെട്ടുമ്പോൾ ഈ വീട് കുലുങ്ങുമെന്ന്. കുലുങ്ങിയിട്ട് അവരിങ്ങനെ പ്രാർത്ഥനയും കൊണ്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ കിടക്കുന്നു. ഈ അറ്റം വരെ, ആ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെ അവരെത്തി. എല്ലാവരും സഹിച്ച് അവരെങ്ങനെ കഴിഞ്ഞ നല്ല അവർ സഹിച്ച് ഈ രണ്ട് കുഞ്ഞുങ്ങളും അവർ കഴിഞ്ഞ്. ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല. അച്ഛൻ കൂട്ടരായാലും അമ്മ കൂട്ടരായാലും ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല. അതിൽ ഈ പറഞ്ഞോണ്ട് ഈ നിന്നുള്ള ചിരികൾ തന്നെ ഞങ്ങൾ കാണുന്നത്. ഇപ്പം വരെ ഇത്ര വിഷമമുണ്ടെങ്കിൽ ഞങ്ങളെ ചിരിച്ച് കാണിക്കുക എന്നാണ് അവരപ്പം. ഇപ്പം തന്നെ ഒന്നുമില്ലല്ലോ അവർക്ക്. ഞങ്ങൾ തന്നെ ചിന്തിച്ചിരിക്കുന്നു, എന്നിട്ട് ഇവിടിങ്ങനെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് തന്നെ ഒരു ഇതല്ലേ. എന്താ പറഞ്ഞ, ആ പുണ്യച്ഛൻ്റെ ആ പുണ്യാള അച്ഛൻ്റെ ഒരു ഇതാണ് ഞങ്ങൾ വിശ്വസ വിളിച്ചാൽ വിളിയേക്കും. അവരെ ഇങ്ങനെ പിടിച്ച് നിർത്തി പിള്ളേർ തന്നെ പറയുന്നു. അപ്പം ഞങ്ങളെ അപ്പം ഇങ്ങനെ ഞങ്ങളെ തന്നെ ഇങ്ങനെ കിടക്കുന്നു, ഞങ്ങളെ ഇടിഞ്ഞ് വീഴുമോ എന്നുള്ളൊരു ഭയപ്പാടിലാണ് അവർ കിടന്നുറങ്ങുന്നതെന്ന്. അപ്പം നമ്മൾ ഇടി പെട്ടുമ്പോൾ നമ്മൾ എത്ര ഇതിൽ കിടന്നാലും നമുക്ക് ഭയപ്പാടില്ലേ. അന്നേരം ഇപ്പം ഒത്ത വീട്ടിലെ കാര്യമാണ് ഈ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നത്. ജീവിതം പാഴാക്കി കളഞ്ഞു. അതുകൊണ്ട് സത്യത്തിൽ ഞങ്ങളും പറഞ്ഞു, ഇഷ്ടപ്പെട്ട പയ്യനെ തിരക്കിയെടുത്തോ തിരഞ്ഞെടുത്ത് ഞങ്ങളതിൽ ഉൾക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഇതിൽ പറഞ്ഞതാ. അന്നേരം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഇവിടം വരെ എത്തി. ഇപ്പം ഉള്ള ചെറിയ കാര്യമാണെങ്കിലും ഉള്ളത് മംഗളമായിട്ട് നടക്കാൻ പോവുകയാണ്. ഇപ്പം ദൈവമായിട്ടൊരു ഒരു വിവാഹത്തിൽ എത്തിച്ചിരിക്കുകയാണ്. അനിയത്തി കൂടെ നോക്ക സംരക്ഷിക്കാമെന്ന് ഈ വരൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ചേച്ചി വിവാഹത്തിന് സമ്മതിച്ചത് പോലും. നമ്മളൊക്കെ എന്തെല്ലാം കാണുന്നു, ഒരു തരി വസ്തുവിന് വേണ്ടിയും വഴിക്ക് വേണ്ടിയൊക്കെ സഹോദരങ്ങൾ തമ്മിൽ തമ്മിത്തല്ലുന്ന കാലത്താണ് സ്വന്തം സഹോദരിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഈ ചേച്ചിയൊക്കെ ഉള്ളത്. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ തൊഴേണ്ട സമയമായി കേട്ടോ. എന്തായാലും ഇത് കാണാം. ചേച്ചിയുടെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് പോകുമ്പം ഒരു തരി പൊന്ന് ഈ കഴുത്തേ വേണം. അത് ഏതൊരു പെണ്ണിൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ ചേച്ചിക്ക് അത് ഇത് ഉണ്ടാക്കാനുള്ള നിവൃത്തിയില്ല. അപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരെ കൊണ്ട് അവർ കൂടിയാൽ കൂടത്തുമില്ല. പാവങ്ങളാണ് എല്ലാവരും. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയെ സന്തോഷപൂർവ്വം നമുക്ക് വിവാഹം കഴിച്ചയക്കേണ്ടത് നമ്മുടെയും കൂടെ ബാധ്യതയാണ്. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ചെറിയ സഹായം ചേച്ചിക്ക് വേണ്ടി, സുധചേച്ചിക്ക് വേണ്ടി, നമ്മുടെ സുധചേച്ചിക്ക് വേണ്ടി ചെയ്യണമെന്നാണ് താഴ്മയായി എനിക്കും അപേക്ഷിക്കാനുള്ളത്.